അസ്സലാമു അലൈക്കും. പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും അടിപൊളി ബീഫ് വരട്ടിയായാലോ. അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒരു പിടി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്, എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരുപാട് ചേരുവയുടെ ആവശ്യമൊന്നുമില്ല, ഉള്ളിയും തക്കാളിയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ബീഫെല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കാശ്മീർ റെഡ് ചില്ലിയാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ സാധാ മുളകും 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല കളറ് കിട്ടാനായിട്ടും അതുപോലെ എരിവ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉലുവയാണ് വേണ്ടത്. 1.5 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും ഈ ബീഫ് വരട്ടി വരുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾ പൊടിയാണ്. 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ മാറ്റം വരുത്തണേ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയാണ്. ചതച്ചതോ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഗരം മസാല വേണം. വീട്ടിൽ നിന്ന് പൊടിച്ചതാണെങ്കിൽ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചതോ പേസ്റ്റ് ചെയ്തതോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ മസാല മുഴുവനെ ബീഫിലേക്ക് പെരണ്ട് കിട്ടണം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. അതായത് ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ ആ വെള്ളം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. അതുപോലെ വിറകടുപ്പിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. വിറകടുപ്പിൽ കിടന്ന് നല്ലതുപോലെ ഇത് വെന്ത് വരണം. ഏകദേശം 2-2.5 മണിക്കൂറോളാവും ഇത് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടാനായിട്ട്. കാരണം ഇത് നല്ല മൂത്ത ഇറച്ചിയാണ്. അപ്പോൾ നമുക്കിത് വിറകടുപ്പിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിൽ വിറകൊന്നും വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ തേങ്ങാപ്പൊതിയില്ലേ, മടലെന്ന് പറയും നമ്മുടെ നാട്ടിൽ, മടൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. വിറക് വെച്ച് ആളി കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിച്ചു. കാരണം നമ്മൾ ചട്ടിയിലാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നെ മടൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അതുപോലെ മെല്ലെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പാളിച്ച് കത്തിക്കാതെ, അതായത് നല്ല തീ ആളിച്ച് കത്തിക്കാതെ വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കണ്ടോ, നമ്മൾ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കണ്ട, നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം മതിയോ ഇത് വെന്ത് കിട്ടാനായിട്ട്? ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറായി നല്ലതുപോലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. കാരണം നമ്മളിത് ഉലുവയൊക്കെ ചേർത്തില്ല, ഉലുവ ഗരം മസാലയൊക്കെ ചേർത്തില്ല. അതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ റെഡിയായിട്ടില്ലേ, ഇനിയും ഉണ്ട് 1 മണിക്കൂറോളം ഇത് വെന്ത് കിട്ടാനായിട്ട്. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും ഇത് തുറന്ന് നോക്കാം. കണ്ടോ, ഇത് നല്ലതുപോലെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. ഇനി ഫ്ലെയിം അല്പം ഒന്ന് കുറച്ച് കൊടുക്കണേ. അതായത് നമ്മൾ അടുപ്പിൽ മടൽ വെച്ചത്, ഇനി അതിൻ്റെ എണ്ണം കുറച്ച് തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയും അല്പസമയം ഇത് ഇതിൽ കിടന്ന് ഒന്ന് വരണ്ട് വരണം. ഇങ്ങനെ 3-4 തവണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് അടച്ച് വെച്ച്. അതിനിടെ ഞാൻ വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. 1 തവണ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ലതുപോലെ പെരണ്ട് വന്നിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന്. അല്പസമയം കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4ാമത്തെ തവണയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. മൊത്തം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടി കരിവേപ്പിലയും അല്പം കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഏകദേശം ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ. അപ്പോൾ 10 മിനിറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ചട്ടിയിൽ ഒട്ടും തന്നെ അടുക്കി പിടിച്ചില്ല, കാരണം ഇടയ്ക്കിടെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സേർവ് ചെയ്യാവുന്നതാണ്. ഇതുണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണം നമുക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.